ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ ദ റട്നോയ്സ്. ഞാൻ ദേവദത്ത്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, നമുക്ക് ഇന്നൊരു മൈക്രോഫോൺ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. മൈക്രോഫോൺ ആദ്യം നമുക്ക് വീട്ടിൽ ഉള്ള ഒരു സംഭവമാണ്. ഇത് ഇയർഫോൺ കേടായ ഒരു ഇയർഫോൺ ആണ് വേണ്ടത്. കേടായെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഒരു രണ്ട് ഇയർബഡ് ഉണ്ടല്ലോ, ഇയർബഡ് കേടായത് വേണം. അതിന് താഴോട്ട് കേടായ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതിന് നമുക്ക് ഈ ഇയർഫോണും ഇത് ചെറിയൊരു സ്പോഞ്ചും ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇയർഫോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇയർഫോണിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇത് മൂന്ന് പാർട്ടായിട്ടാണ്. ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന്, ചിലതിന് നാലുണ്ട്, ചില രണ്ടില്ല, മൂന്ന് നാല് അങ്ങനെ ആണ് വരുന്നത്. അപ്പോൾ ഇത് മൂന്ന് പാർട്ടായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ കേടായ നമുക്ക് ഇവിടെ വെച്ച് പിന്നെ ഫ്രണ്ട്സ്. ഇപ്പോൾ നമ്മൾ മൈക്ക് കണ്ടല്ലോ, ഇപ്പം നമ്മൾ മൈക്ക് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് എന്താ ഓൺലൈനിൽ നിന്നോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും മേടിക്കാൻ കഴിയത്തില്ലായിരിക്കും. ചിലയിടത്ത് ഡെലിവറി കാണും, ചിലയിടത്ത് നമുക്ക് പുള്ളി വരാനുള്ള താമസം കൊണ്ട് ചിലപ്പോൾ കിട്ടത്തും ഇല്ല. നമുക്ക് അങ്ങനെ എന്നാൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇത് നമുക്ക് ഇയർഫോൺ വീട്ടിലുള്ള ഒരു കേടായ ഇയർഫോൺ, അതായത് ഇയർബഡ് കേൾക്കാത്തതാണെങ്കിൽ ആ ഇയർബഡ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ചെറുതായിട്ടൊരു സ്പോഞ്ച് വെച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പാക്കി നമുക്ക് ഇത് യൂസ് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്കാണ്. പക്ഷേ ഒരു ഇതാണ്, മറ്റേതിന് ക്ലിപ്പ് അങ്ങനെ കിട്ടത്തില്ല. പക്ഷേ ക്ലിപ്പ് അല്ലാതെ മേടിക്കുന്നതാണ്. ഇതിൽ ഞാൻ ഇയർഫോണിൽ തന്നെ ഉള്ള ഒരു ക്ലിപ്പായിരുന്നു ഞാൻ എടുത്തത്. അപ്പോൾ ഇയർഫോണിൽ ഇങ്ങനെ ക്ലിപ്പ് എടുത്തിട്ട് നമുക്ക് ഷട്ടറിൽ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇത് ഫോണിലും കുത്തി നമുക്ക് സൗണ്ട് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാതെ ഇരിക്കുമ്പോൾ.